ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു അടിപൊളി ബീഫ് കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനു വേണ്ടി 1 കിലോ ബീഫ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് സ്ലൈസ് ചെയ്ത ഒരു ഓണിയനും 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് കറി ലീവ്സും 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത് 3/4 വേവ് ആവുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി ഇത് ഒരു പാനിലേക്ക് ഒഴിച്ച് നന്നായി വെള്ളം വറ്റിച്ചെടുക്കാം. ഓക്കെ, നമ്മുടെ ഇറച്ചി വെള്ളം വറ്റി റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി അത് പാനിൽ നിന്നും മാറ്റിവെക്കാം. ഇനി ആ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 6 കൊണ്ടാട്ടം മുളകിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇത് ഓയിലിൽ നിന്നും മാറ്റിവെക്കാം. ഇത് ചൂടാറിയ ശേഷം ഇതിലേക്ക് 2 വറ്റൽമുളകും ചേർത്ത് ക്രഷ് ചെയ്തെടുക്കാം. സെയിം ഓയിലിലേക്ക് 8 അല്ലി സ്ലൈസ് ചെയ്ത വെളുത്തുള്ളിയും ചെറിയ പീസ് സ്ലൈസ് ചെയ്ത ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ഓണിയൻ സ്ലൈസ് ചെയ്തതും ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറി ലീവ്സും കുറച്ച് ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കാം. ബീഫിലും കൊണ്ടാട്ടുമുളകിലും ഉപ്പുള്ളതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ക്രഷ് ചെയ്ത കൊണ്ടാട്ടുമുളകും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചെറിയൊരു ടൊമാറ്റോയും ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ വെന്ത് വന്നതിന് ശേഷം റോസ്റ്റ് ചെയ്ത ബീഫും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ ലെമൺ ജ്യൂസും കുറച്ച് മല്ലിയിലയും ചേർത്ത് 1-5 മിനിറ്റ് മൂടി വെച്ച് സെർവ് ചെയ്യാം. നമ്മുടെ അടിപൊളി ബീഫ് കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് കമന്റ് ചെയ്യണം. Thank you for watching.